നമുക്ക് ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ഒരു സ്പൂൺ ഉലുവ കുതിർത്താനിടാം. ആ ഒരു കുഞ്ഞിക്കൈ മൈലാഞ്ചിട്ട കുഞ്ഞിക്കൈ കേട്ടോ ഇത്. ഹായ്, കുഞ്ഞിക്കാലും കൂടി ഒന്ന് കാണിച്ചേ. അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു ഈ അപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ല, ആ പൊടിയാണ് എടുത്തേക്കുന്നത്. യൂണി ടേസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ പൊടിയാണ്. അത് നല്ല പൊടിയാട്ടോ. ഇത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടൊക്കെ ഉള്ള അപ്പം ഉണ്ടാക്കിയിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു കിലോയുടെ പൊടിയാണ് ഞാൻ ഇപ്പം എടുത്തേക്കുന്നത്. അതിൽ നിന്നൊരു രണ്ട് തവിപ്പൊടി കപ്പി കാച്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കപ്പി കാച്ചി ചേർക്കുക, കുറുക്കുണ്ടാക്കി ചേർക്കുക എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് തീ കുറച്ച് വെച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. തീ വളരെ കുറച്ച് വെച്ചിട്ടേ കുറുക്കിയെടുക്കാവുള്ളൂ. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, തിളച്ച് വരുന്ന താമസമുള്ളൂ. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ആ പൊടിയൊന്ന് നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മാറ്റി വയ്ക്കാം, കുറച്ചൊന്ന് ചൂട് മാറുന്ന വരെ ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി അപ്പത്തിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം കുതിർത്താൻ വെച്ചിരുന്ന ഉലുവയുണ്ടല്ലോ, ആ ഉലുവ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ കുറുക്കുണ്ടാക്കി വെച്ചിട്ടല്ലേ കപ്പി കാച്ചി വെച്ചേക്കുന്നത്, അതിനകത്തേക്ക് ഈ പൊടി കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത്, വെള്ളം അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ, കഞ്ഞിവെള്ളം ചേർത്താലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കുമ്പോൾ പാകത്തിന് അതിൻ്റെ ചൂടും കുറഞ്ഞ് കിട്ടും. ചെറിയൊരു ചൂടിനെ ആ കുറുക്കും ചേർത്ത് നമുക്ക് പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചൊന്ന് വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സഡ് ജാറിലിട്ട് കുറച്ച് അടിച്ചെടുക്കണം. അപ്പോൾ അപ്പത്തിന് പൊടിക്കകത്തേക്ക് നമ്മൾ നേരിട്ട് പച്ചവെള്ളം ഒഴിക്കാതിരിക്കാൻ നോക്കണേ. അപ്പോൾ ഈ കപ്പി കാച്ചതിനകത്തേക്ക് ഒരുമാതിരി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഒന്നിച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സഡ് ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് നല്ല മയം വരുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ എന്തെടുക്കുമെന്നാലും പൊന്നോടി വരും, അവളാണ് കോരി ഒഴിക്കുന്നത്. ഇപ്പോൾ അവളെ കൂട്ടാതിരുന്നിട്ട് അതൊരു ബഹളമാണ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കോരി ഒഴിക്കുക അവളുടെ കയ്യിൽ കൊടുത്തതാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മയം വരാൻ രീതിയിൽ ഈ ഒരു പാകത്തിൽ ലൂസായിട്ട് വേണം നമ്മൾ അരച്ച് വയ്ക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിനകത്തോ പുളിപ്പിക്കാൻ വയ്ക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേ മാവ് നന്നായിട്ട് പൊങ്ങി വരും, പുളി ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരകി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ പൊന്നുമാണ് നമ്മുടെ വീഡിയോഗ്രാഫർ, അപ്പോൾ പിടിക്കുന്നൊക്കെ നന്നായിട്ടല്ല വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരകി എടുത്തിട്ട് ആ തേങ്ങ ഞാൻ അരച്ചല്ല ചേർക്കുന്നത്, മാവ് അരച്ച് വെച്ചേക്കുന്നതിനകത്തേക്ക് തേങ്ങ ഞാൻ തരിതരിയായിട്ട് ചിരകി എടുത്തിട്ടാണ് അതിനകത്തേക്ക് വെറുതെ ഇടുക ചെയ്യുന്നത്. അങ്ങനെ ഇടുമ്പോൾ അപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിന് ലൂസാക്കി വയ്ക്കണം. അഥവാ വെള്ളത്തിൻ്റെ കുറവ് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ മാത്രം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഇടുക്കിയാണല്ലോ, ഇതിവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയുണ്ട്, രാവിലെ ആകുമ്പോഴത്തേക്കും തണുപ്പാണെങ്കിൽ പുളിക്കുന്നതല്ല പൊങ്ങി വരാൻ മടിയാവുമല്ലോ. അപ്പം ഞാൻ തെർമൽ കുക്കറിൻ്റെ ഉള്ളിലേക്കാണ് മാവ് കലക്കി എപ്പോഴും എടുത്തു വയ്ക്കുന്നത്. ആ തെർമൽ കുക്കറിൻ്റെ ഉള്ളിൽ ചെറിയ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുമാതിരി ചൂടുള്ള ഒരു കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ അതിൻ്റെ മുകളിൽ വെച്ച് തെർമൽ കുക്കർ അടച്ചങ്ങ് വയ്ക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ അതിനകത്ത് പോകാതെ നിൽക്കുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പാകത്തിൽ പൊങ്ങിയിരിക്കും. രാവിലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം, രാവിലെ ആയിട്ടോ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു വെക്കാം, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പം ഭയങ്കര ഇഷ്ടമാവും. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പുളിയൊന്നുമില്ല കേട്ടോ ഈ അപ്പത്തിന്, ഒട്ടും പുളിയില്ലാതെ നല്ല അപ്പമായിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പം എന്നിട്ട് അപ്പം അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് തരണം കേട്ടോ.
അപ്പോൾ ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.